മരണശേഷവും എഴുതിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരനെന്ന് ബഷീറിനെ വിശേഷിപ്പിക്കാറുണ്ട്. മൺമറഞ്ഞു പോയി 27 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്ന് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരൻ ബഷീർ തന്നെയാണ്, വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം എൻ്റെ കൂടെ ജന്മനാടാണ്. ഞാനും വൈക്കം മുഹമ്മദ് ബഷീറും അല്ലാതെ ഒരുപാട് വൈക്കത്തുകാർ, പ്രഗത്ഭരായ ഒരുപാട് പ്രസിദ്ധരായ എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെയുണ്ട്. എൻ്റെ പേരിൻ്റെ കൂടെ വൈക്കം വന്നതുകൊണ്ട്, പക്ഷേ ഞാൻ എൻ്റെ പേരിൻ്റെ കൂടെ വൈക്കം വെച്ചിട്ടില്ല. ഞാൻ വൈക്കം മുഹമ്മദ് കുട്ടിയല്ല, ഒരുപക്ഷെ എഴുത്തുകാരനായിരുന്നെങ്കിൽ ഞാൻ വൈക്കം മുഹമ്മദ് കുട്ടിയാവുമായിരുന്നിരിക്കാം. പക്ഷേ നമ്മുടെ കലാ സാഹിത്യ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങൾ കൊണ്ട് ഞാൻ അങ്ങനെ ആയില്ല. പക്ഷേ ഞാൻ എപ്പോഴും എന്നും ഒരു വായനക്കാരനായിരുന്നു. ചെറുപ്പകാലത്ത് കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരുപാട് ബഷീർ കഥകളുണ്ട്. പിന്നീട് ഞാനതെല്ലാം വായിക്കുകയും ഉണ്ടായി. ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് കഥാപാത്രം, വേണമെങ്കിൽ മൂന്നെന്ന് പറയാം, ബാല്യകാല സഹീരം മജീദായും മജീദിൻ്റെ പാപ്പയായും ഞാൻ അഭിനയിച്ചു. പിന്നീട് പിൽക്കാലം അതിനു മുമ്പ് മതിലുകളിലൂടെ ബഷീറിനെ തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. ഒരുപക്ഷേ മതിലുകളെന്ന് പറഞ്ഞൊരു സങ്കല്പം തന്നെ, അതിൻ്റെ പിന്നിലുള്ളൊരു വലിയ തത്വചിന്ത തന്നെ, സിദ്ധാന്തം തന്നെ നമുക്ക് അത്ഭുതകരമായി തോന്നും. മതിലുകൾ ഇങ്ങനെ നീണ്ട് 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 കിടക്കുകയാണെന്നുള്ള ഡയലോഗ് ബഷീർ പറയുന്നുണ്ട്. എല്ലാത്തിനെയും തമ്മിൽ വേദനിക്കുന്ന മതിലുകൾ, ഒരുപാട് മതിലുകൾ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പ്രസക്തി നമുക്ക് ബോധ്യപ്പെടും. കാലങ്ങളെ അതിജീവിക്കുന്ന ബഷീറിൻ്റെ കൃതികളും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളെയും നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് നമ്മുടെ ബേപ്പൂർ സംഘടിപ്പിക്കുന്ന ബഷീർ സ്മൃതിക്ക് വേണ്ടി എൻ്റെ അടുത്തൊരു രണ്ട് പേജ് വായിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ സംഘാടകർ. എനിക്ക് ഒരുപാട്, ഇത്രയും വലിയൊരു പുസ്തകത്തിൽ ഇതിന് രണ്ട് പൊളിയുണ്ട്. ഇതിനകത്ത് എല്ലാ ബഷീർ കഥകളും ഒരു പരിധിവരെ ഉണ്ട്. ഒരുപാട് കഥകൾ എനിക്ക് ഇഷ്ടപ്പെട്ടതിനുണ്ട്. പക്ഷേ നിങ്ങൾക്കും ഞാനുമായി കുറച്ചുകൂടെ ബന്ധപ്പെടാൻ സാധിക്കുന്നത് കൂടുതലും മതിലുകൾ എന്ന് പറഞ്ഞ കഥയാണ്. ആ കഥയുടെ അവസാന ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. സിനിമ കണ്ടവർക്ക് കഥയുടെ ഭാഗം ഓർമ്മയുണ്ടാകും, എന്നാലും വായിക്കാം. അപ്പോഴാണ് മതിലിൻ്റെ മുകളിൽ നീലാകാശത്ത് ഉണങ്ങിയ കമ്പ് പൊങ്ങിയത്. ഞാനാകെയിരുന്ന് വിയർത്തു, ഞാനാകെയിരുന്ന് പുകഞ്ഞു. എന്തു ചെയ്യും? ഔ, ഒടുവിൽ അനിയൻ ജയിലർ പോയി. ഞാൻ ഓടി. നാരായണേ, എന്തോ എന്ന് നാരായണ പറഞ്ഞു. ഇന്ന് തിങ്കളാഴ്ച, വ്യാഴാഴ്ച പകൽ 11 മണിക്ക് ഞാൻ ആശുപത്രിയിലുണ്ടാവും. വലത് കവിളിൽ കറുത്ത മറുക് മറക്കല്ലേ? ഓർമ്മിക്കും. എൻ്റെ കയ്യിൽ ഒരു ചുവന്ന റോസാപ്പൂവ്. ഓർമ്മിക്കും. തിങ്കൾ, ചൊവ്വ, ബുധൻ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഒന്ന് മയങ്ങി എണീറ്റു, ഒന്ന് കുളിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അനിയൻ ജയിലർ ചിരിച്ചുകൊണ്ട് എൻ്റെ പനിനീർ പൂങ്കാവനത്തിൽ വന്ന് കുറേ പനിനീർ പൂക്കൾ നുള്ളിയെടുത്തിട്ട് ലോക്കപ്പിൽ കയറുമെന്ന് എൻ്റെ കിടക്കയിലിരുന്നു. പൂകൾ വേണോ? അനിയൻ ജയിലർ ചോദിച്ചു. എനിക്ക് ചിരി വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പൂങ്കാവനമാകുന്നു പൂ. ബഷീറിയൻ്റെ പ്രയോഗങ്ങളാണ്. എനിക്ക് ചിരി വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ഞാൻ പൂങ്കാവനമാകുന്നു പൂവും. കായല്ലേ? കായും. അനിയൻ ജയിലർ പറഞ്ഞു, നിങ്ങളെ ഞാൻ സാധാരണ ഡ്രസ്സിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, ജുബ്ബയും ഉണ്ടു. അലക്കി മടക്കി പൊതിഞ്ഞു വെച്ചിരുന്ന എൻ്റെ ഡ്രസ്സ് അനിയൻ ജയിലർ അഴിച്ചു. ഞാൻ പറഞ്ഞു, പോവും, മുഷിഞ്ഞു പോവും. ഇതൊന്ന് ധരിക്കൊന്ന് കാണട്ടെ. ഞാൻ പറഞ്ഞു, മുഷിഞ്ഞു പോവും. അതിനെന്ത്, അലക്കിക്കാൻ വയ്യേ. ശരി. ഞാൻ മുണ്ടെടുത്തു, ജുബ്ബയിട്ടു. എപ്പടി? ഞാൻ ചോദിച്ചു. കൊള്ളാം. അനിയൻ ജയിലർ വളരെ സന്തോഷത്തോടെ നാടകീയമായി പറഞ്ഞു, യു ക്യാൻ ഗോ മിസ്റ്റർ ബഷീർ, യു ആർ ഫ്രീ. ഞാൻ നടുങ്ങിപ്പോയി. എൻ്റെ കണ്ണുകൾ കാണാതെയായി, ചെവികൾ കേൾക്കാതെയായി. ആകെ കൂടെ ഒരു അരപ്പ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, വൈ ഷുഡ് ഐ ബി ഫ്രീ? ഹൂ വാണ്ട്സ് ഫ്രീഡം? അനിയൻ ജയിലർ ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ വിടാൻ ഉത്തരവായിട്ടുണ്ട്. നിങ്ങൾ ഈ നിമിഷം മുതൽ സ്വതന്ത്രനാണ്. നിങ്ങൾക്ക് സ്വതന്ത്ര ലോകത്തേക്ക് പോകാം. സ്വതന്ത്രൻ, സ്വതന്ത്ര ലോകം? ഏത് സ്വതന്ത്ര ലോകം? വൻ ജയിലിലേക്ക് വേണമല്ലോ പോകാൻ. ആർക്ക് വേണം ഈ സ്വാതന്ത്ര്യം? അനിയൻ ജയിലർ പറഞ്ഞു, നാട്ടിലെത്താനുള്ള കാശും വാങ്ങിച്ച് നിങ്ങൾക്ക് പോകാം. വലുത് എടുക്കാനുണ്ടോ? അദ്ദേഹം കിടക്ക മടക്കി. അതിൻ്റെ അടിയിൽ ഞാൻ ജീവപര്യന്തക്കാർക്ക് വായിക്കാൻ എഴുതി വെച്ച പ്രേമലേഖനം
എന്ന കഥയുണ്ടായിരുന്നു. അദ്ദേഹം അത് മടക്കി എൻ്റെ പോക്കറ്റിൽ വെച്ചു. വേറെ കുറേ കഥകൾ ജീവപര്യന്തക്കാരുടെ പക്കലുണ്ട്, സാരമില്ല. അനിയൻ ജയിലർ സന്തോഷത്തോടെ എൻ്റെ കൈക്ക് പിടിച്ചു, ലോക്കപ്പിൽ നിന്ന് പുറത്തിറക്കി. ഞാൻ ചെന്ന എൻ്റെ പനനീർ പൂങ്കാവനത്തിൽ നിന്ന് സ്വപ്നത്തിലെന്ന പോലെ ഒരു ചുവന്ന റോസാപ്പൂടുത്ത് ചുംബിച്ചുകൊണ്ട് നോക്കി. മതിലിന് മീതെ നീലാകാശത്തിൽ ഉണങ്ങിയ കമ്പുയരുന്നു, ഉയരുന്നു, ഉയരുന്നു. ദൈവമേ, അനിയൻ ജയിലർ എൻ്റെ ലോക്കപ്പ് കൂട്ടി. ശരി, നാരായണീ മംഗളം. നാട്ടിൽ ചെന്നെത്താനുള്ള കാശുമായി വൻ ജയിൽ ഗേറ്റിലൂടെ ഞാൻ വെളിയിലിറങ്ങി. വലിയ ജയിൽ ഗേറ്റിലൂടെ ഞാൻ വെളിയിലിറങ്ങി. ജയിലിൻ്റെ പടുകൂറ്റൻ വാതിൽ ഭയങ്കര ശബ്ദത്തോടെ എൻ്റെ പിറകിലടഞ്ഞു. ഞാൻ തനിച്ചായി. ഞാൻ ആ സുഗന്ധം പരത്തുന്ന ചുവന്ന റോസാപ്പൂ കയ്യിലെടുത്ത് നോക്കിക്കൊണ്ട് ആ പെരുവഴിയിൽ സ്തബ്ധനായി വളരെ നേരം നിന്നു. മംഗളം, സർവമംഗളം. ഈ സീനുകളൊക്കെ ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇത് വായിക്കുമ്പോൾ നടനെ നില എനിക്കത് വീണ്ടും അഭിനയിക്കാനൊരു ആഗ്രഹമുണ്ടായിപ്പോയി. എന്തേ, ഏതായാലും ഞാനത് വായിച്ചെന്നേ ഉള്ളൂ. സന്തോഷം.